നിൽക്കുന്ന പത്താമത്തെ ശ്ലോകം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? അതെ, പത്താമത്തെ ശ്ലോകം കഴിഞ്ഞു. ആ എന്തായിരുന്നു അതില് പറഞ്ഞിരുന്ന? പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശരീരം ത്യജിക്കുന്ന സമയത്ത് അല്ലെ, ശരീരത്തിൽ നിന്ന് മരണവേളയിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് പ്രാണശക്തിയെ, പ്രാണനെ നാസാദ്വാരങ്ങൾക്കകത്ത് പുരികങ്ങളുടെ മധ്യത്തിൽ വേണ്ട പോലെ അടക്കി നിർത്തി എന്താണ് പരബ്രഹ്മത്തെ അല്ലെ, അബോധാനുഭവ സ്വരൂപനായ ആ ബ്രഹ്മത്തെ ഏകാഗ്രപ്പെട്ട് ഉറച്ച മനസ്സുകൊണ്ട് ഭാവന ചെയ്യുമ്പോൾ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പുരുഷനെ, ആ സത്യത്തെ പ്രാപിക്കാൻ ഇടവരുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അല്ലെ. അപ്പോ നേരത്തെ പറഞ്ഞു, അപ്പോ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനനിഷ്ഠ വന്ന യോഗിയെ സംബന്ധിച്ച് സമാധിയിലായാലും മരണസമയത്തായാലും മരണത്തിലായാലും ശരീരം വിട്ടുപോകുമ്പോൾ പരമാത്മനെ പ്രാപിക്കാനായിട്ട് പറ്റും. പക്ഷേ ജ്ഞാനമില്ലാത്തവർക്ക്, ഈ അനുഭവ ജ്ഞാനം വരാത്തവർക്ക് പക്ഷേ സത്യം എന്താണെന്നുള്ളത് സിദ്ധാന്തപരമായിട്ട് മനസ്സിലായിട്ടുണ്ട്, സിദ്ധാന്തപരമായിട്ട് ധരിച്ചിട്ടുണ്ട്, ബുദ്ധിയുടെ തലത്തിൽ അറിയാം. അപ്പൊ അങ്ങനെയുള്ള യോഗികൾക്ക് ശരീരം വിട്ടുപോകുമ്പോൾ ബ്രഹ്മപ്രാപ്തിക്ക്, ബ്രഹ്മത്തെ നേടാൻ വല്ല മാർഗമുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ. അതിനെക്കുറിച്ച് അങ്ങനെ വഴിയുണ്ട് എന്നാണ് പറയുന്നത് ബ്രഹ്മത്തെ പ്രാപിക്കാൻ. അപ്പോ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ് തൽക്കാലത്തേക്ക് തെളിഞ്ഞു കിട്ടുന്നില്ലെങ്കിലും ആ ബ്രഹ്മത്തെ നേടാൻ അല്ലെങ്കിൽ അതിനെ പ്രാപിക്കാൻ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, 11-ാമത്തെ ശ്ലോകത്തിൽ. ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ, ബ്രഹ്മസാക്ഷാത്കാരം, അതിനുള്ളൊരു എളുപ്പ വഴിയാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം അല്ലെ, എളുപ്പ വഴി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എളുപ്പ വഴിയാണ് വേണ്ടത്. ഓക്കെ, 11-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ ഭീതരാഗാ യദി ചന്ദോ ബ്രഹ്മചര്യം ചരന്തി തദ്ദേ പദം സംഗ്രഹേണ പ്രവിശ്യേ. 11-ാമത്തെ ശ്ലോകത്തിൽ പറയണം എന്താണ് ചെയ്യേണ്ടത്, എളുപ്പമുള്ള മാർഗം എന്താന്ന് പറയാണ്. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഹ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചതരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. വേദവിദഹ, വേദവിദഹ എന്ന് പറഞ്ഞാൽ വേദസാരം ഗ്രഹിച്ചിട്ടുള്ളവര്, വേദത്തിന്റെ സാരം എന്താണ്, എസെൻസ് ഓഫ് വേദ, അത് മനസ്സിലാക്കിയിട്ടുള്ളവര് ഏതൊന്നിനെ അക്ഷരമായിട്ട് വിവരിക്കുന്നുവോ, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായിട്ട് വിവരിക്കുന്നുവോ, അപ്പൊ അങ്ങനെയുള്ള തപസ്യമാര്, ആ തപസ്യമാർ എങ്ങനെയുള്ളവരാണ്, വീതരാഗാഹ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒന്നിനോടും സംഘമില്ലാത്തവര്, ഒന്നിനോടും പറ്റലില്ലാത്തവരാണ് അങ്ങനെയുള്ള തപസ്യമാര്. ഏത് വിശന്തി, എന്തിനെയാണ് അവര് പ്രാപിക്കുന്നത്? ഏത് ഇച്ഛന്ത ബ്രഹ്മചര്യന്തി, ഏതൊന്നിനെ അറിയാനായിട്ടാണോ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്നത്, ആ പദം, ആ അറിയാൻ വേണ്ട ആ തത്പദം, ആ ബ്രഹ്മസ്ഥിതി നിനക്ക് അറിയണം. സംഗ്രഹം ചുരുക്കത്തിൽ സംക്ഷേപിച്ച് ഒരു പ്രതീകത്തിലാക്കി പ്രപക്ഷിയെ നിനക്ക് പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ അറിയുന്ന, വേദസാരം ഗ്രഹിച്ചിട്ടുള്ളവര് എന്തോ ഒന്നിനെ അവർ നാശമില്ലാത്തതായിട്ട് വിവരിക്കുന്നുണ്ട്. ഏതോ ഒരു തത്വത്തെ നാശമില്ലാന്ന് വേദം ഗ്രഹിച്ചവര് പറയുന്നുണ്ട്. അതേപോലെ തപസ്സികൾ എങ്ങനെയാണ്, അവർക്ക് ലോകത്തിനോട് ഒന്നിനോട് ലോകത്തിൽ ഒന്നിനോടും സംഘമില്ല, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്തവരാണ് തപസ്സികൾ. അപ്പൊ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും ബന്ധമില്ലാതെ സംഘമില്ലാത്ത തപസ്യമാര് ഏതൊന്നിനെയാണോ അവർ പ്രാപിക്കുന്നത്, അവർക്ക് ഏതിനെയാണോ പ്രാപിക്കാൻ സാധിക്കുക, അതേപോലെ എന്തിനെ അറിയാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തിനെ നേടാൻ വേണ്ടിയിട്ടാണോ ബ്രഹ്മചര്യം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്നത്, അതൊക്കെ ആ ബ്രഹ്മസ്ഥിതിയാണ്. അപ്പൊ വേദസാരം ഗ്രഹിച്ചിട്ടുള്ളവര് ആ ബ്രഹ്മത്തിനെയാണ് നാശമില്ലാത്തതായിട്ട് വിവരിക്കുന്നത്. അപ്പൊ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും
സംഘമില്ലാത്ത തപസ്യമാർ പ്രാപിക്കുന്നത് ആ ബ്രഹ്മത്തെയാണ്. മനസ്സിലായോ? അപ്പൊ ബ്രഹ്മചര്യവ്രതത്തോട് ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്നത് ആ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന്റെ സ്ഥിതി അതെന്താണെന്ന് ഒരു പ്രതീകത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുരുക്കിയിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് പറയാം ഭഗവാൻ. അപ്പൊ മറ്റുള്ളവരൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ ബ്രഹ്മസ്ഥിതി അറിയാനായിട്ട്, ബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട്. ബാക്കി അതാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നത് അല്ലെ. വേദസാരം പറഞ്ഞിട്ടുള്ളവർ നാശമില്ലാത്തതായിട്ട് കണക്കാക്കുന്നത് ബ്രഹ്മത്തെയാണ് അല്ലെ. അവര് ആ സംഘമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, ലോകത്തിൽ ഒന്നിനോടും അവർക്ക് സംഘമില്ല. അങ്ങനെ നിസ്സംഗഭാവത്തിൽ ഇരിക്കുന്ന തപസ്യമാർ എന്തിനെയാണ് അവസാനം പ്രാപിക്കാൻ പോകുന്നത്? അതാണ് ബ്രഹ്മം. അതല്ല, ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും എഫേർട്ട് ഉണ്ട് പലർക്കും ഇത് അറിയാനായിട്ട്. അപ്പൊ അത്രയും പ്രയത്നത്തോടു കൂടി ഇതറിയാൻ വേണ്ടി ആളുകൾ മെനക്കെടുന്നു. പക്ഷെ നിനക്ക് ഞാനത് ഒരു പ്രതീകത്തിൽ ഒതുക്കി അതിനെ ചുരുക്കി ഞാൻ നിനക്ക് ഇപ്പൊ പറഞ്ഞു തരാന്ന് പറയണം. സംഗ്രഹേണ പ്രവക്ഷ്യേണ, ആ പരബ്രഹ്മത്തെ ഇതിനെ അതിനെ ആ തത്വത്തിനെ ആത്മാവിന്റെ രൂപത്തിൽ ആത്മവിചാരം ചെയ്തറിഞ്ഞ് ഉപാസന ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് പറ്റാത്ത ആളുകളെ സംബന്ധിച്ച് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്നാണ്. എല്ലാവർക്കും അത് സാധിച്ചോളണം എന്നില്ല അല്ലെ. പരബ്രഹ്മത്തെ, ആ ചൈതന്യത്തെ ആത്മരൂപത്തിൽ വിചാരം ചെയ്തറിഞ്ഞ് ഉപാസിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു മാർഗ്ഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്താ മാർഗം എന്നറിയാമോ? ഏതെങ്കിലും ഒരു പ്രതീകത്തില് മനസ്സിനെ ഉറപ്പിക്കുക, എന്നിട്ട് മനസ്സിനെ അതിൽ ഏകാഗ്രപ്പെടുത്തുക എന്നാണ് പറയുന്നത്. ആ പ്രതീകത്തിൽ ഏകാഗ്രപ്പെടുത്തുക. അപ്പോ ഇവിടെ എന്താണ് പ്രതീകം? നമുക്ക് വേണ്ടത് ബ്രഹ്മോപാസനയാണ് നടത്തേണ്ടത് അല്ലെ, ബ്രഹ്മത്തെയാണ് ഉപാസിക്കേണ്ടത്. അപ്പൊ ബ്രഹ്മത്തെ ഉപാസിക്കാനായിട്ട് ഉപനിഷത്തുകളെല്ലാം ഒരേപോലെ പറയുന്ന, ശുപാർശ ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രതീകമാണ് പ്രണവം എന്ന് പറഞ്ഞാൽ ഓംകാരം എന്ന് പറയും. പ്രണവമാണ് പ്രതീകം എന്ന് പറയും. അപ്പൊ ഭഗവാൻ ഇനി തുടർന്ന് 10-ാമത്തെ അധ്യായത്തിൽ പറയേണ്ട, വേദങ്ങളിൽ ഞാൻ പ്രണവമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഭഗവാൻ പറയുന്നത് ആ ബ്രഹ്മസ്ഥിതി നിനക്ക് ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞു തരാം. സംഗ്രഹേണ പ്രവക്ഷ്യേ, സംഗ്രഹിച്ച് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രണവത്തിൽ നിനക്കതിനെ ഞാൻ ഒതുക്കി കാണിച്ചു തരാം എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാൻ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ പ്രണവോപാസന എങ്ങനെയാണ് ശീലിക്കേണ്ടത്, പ്രണവോപാസന എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതേപോലെ ശരീരം വിടുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് ഈ പ്രണവോപാസന, ഈ പ്രണവം എങ്ങനെയാണ് ഉപകരിക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. ഇപ്പൊ കഠോപനിഷത്തിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അതിന്റെ ഒരു സാരമാണിത്, കഠോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രത്തിലെ സാരം കൂടിയാണിത്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രണവത്തിന്റെ പ്രതീകം പറഞ്ഞ് അതിനെ വെളിപ്പെടുത്തി കൊടുത്ത് ആ പ്രണവത്തെ, പ്രണവമന്ത്രം ഏത് രൂപത്തിലാണ് ഉപാസിക്കേണ്ടത്, എങ്ങനെ ആ പ്രണവോപാസന നടത്തണം, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത 2 പദ്യങ്ങളിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ 12-ാമത്തെയും 13-ാമത്തെയും ശ്ലോകം ചൊല്ലിക്കുള്ളൂ. ആദ്യം 12-ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. സർവദ്വാരാണി സംയമ്യ മനോ ഹൃദി നിരുദ്ധ്യ ച മൂർജന്യദായാത്മനാ പ്രാണം ആസ്തിതോ യോഗധാരണ ഓമിത്യകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമുനു സ്മരൻ യം പ്രായാദിത്യ ദേഹം സയാദി പരമാം ഗതിം. അടുത്ത 2 ശ്ലോകങ്ങൾ എങ്ങനെയാണ് ഈ പ്രണവോപാസന ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. 12-ാമത്തെ ശ്ലോകം. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധ്നിയാധാരയാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഹ പ്രയാതി ത്യജൻ ദേഹം സ യാതി പരമാം ഗതിൻ. അതാണ് ഭഗവാൻ പറയുന്നത്. 2 ശ്ലോകങ്ങളുടെ സാരമാണ് ഈ പറയാനായിട്ട് പോകും. യഹ എന്ന് പറഞ്ഞാൽ ആരാണോ, സർവദ്വാരാണി സംയമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് സമയം ഉള്ളിൽ ഒതുക്കുന്നത്,
അതേപോലെ മനഹൃതി നിരുദ്ധ്യ എന്ന് മനസ്സിനെ ഹൃദയത്തിൽ ഇളകാതെ ഉറപ്പിച്ച് ആത്മനഹ പ്രാണം എന്നാ തന്റെ പ്രാണനെ മൂർധ്നി ആധായ എന്നാ മൂർധ്നി എന്നാ ശിരസിന്റെ ഭ്രൂമധ്യത്തില് അടക്കി നിർത്തി പ്രാണനെ ഭ്രൂമധ്യത്തിൽ അടക്കി നിർത്തി യോഗധാരണാമാസ്ഥിത ധ്യാനനിഷ്ഠയിലും മുഴുകി ഓം ഇതി ഓം എന്ന ഏകാക്ഷരം ബ്രഹ്മ ഒരക്ഷരത്തിൽ ഒതുങ്ങുന്ന ബ്രഹ്മപ്രതീകം ഓം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ഒരക്ഷരത്തിൽ ഒതുങ്ങുന്ന ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് ഓം എന്ന് പറയുന്നത് അതിന് വ്യാഹരൻ എന്ന് പറഞ്ഞാൽ നീട്ടി ഉച്ചരിക്കുക മഹാമനുസ്മരൻ അതിൽ എല്ലാ ഈശ്വര ഭാവന നിലനിർത്തി ദേഹം ത്യജൻ ശരീരം വെടിഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാകുന്ന പ്രയാതീന്ന സ പരമാം ഗതി അയാൾ ക്രമേണ ബ്രഹ്മപ്രാപ്തി കൈവരിക്കാനിട വരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയണം അപ്പൊ ആരാണോ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇന്ദ്രിയങ്ങൾ സാധാരണ വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അപ്പൊ ആരാണോ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉള്ളിലേക്ക് ഒതുക്കുന്നത് ഉള്ളിൽ എവിടെയാണ് ഉറപ്പിക്കേണ്ടത് ഉള്ളിലേക്ക് ഒതുക്കിയിട്ട് ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ഒതുക്കുക പിന്നെന്താ പറയുക മനസ്സിനെ ഹൃദയമാകുന്ന താമര ഹൃദയപത്മം എന്ന് പറയുന്നത് ഹൃദയമാകുന്ന താമരയിൽ ചലിക്കാതെ ഉറപ്പിച്ച് പിന്നെയോ അടുത്ത എന്താ ചെയ്യേണ്ടത് തന്റെ പ്രാണനെ ഭ്രൂമധ്യത്തിൽ അടക്കി നിർത്തി ധ്യാനത്തിൽ മുഴുകി ഓം എന്ന ഒരക്ഷരത്തിൽ ഒതുങ്ങുന്ന ബ്രഹ്മപ്രതീകത്തെ നീട്ടി ഉച്ചരിച്ച് ഓം നീട്ടി ഉച്ചരിച്ച് ആ പ്രതീകത്തിൽ സർവീശ്വര ഭാവന സർവീശ്വര സങ്കല്പം നിലനിർത്തിയിട്ട് ശരീരം വിരിഞ്ഞ് ആരാണോ ഇവിടെ നിന്ന് യാത്രയാകുന്നത് അയാൾ ക്രമത്തിൽ ബ്രഹ്മപ്രാപ്തി കൈവരിക്കാനിട വരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഈശ്വര വിസ്മരണയോടുകൂടി ഓംകാരധ്വനിയോടുകൂടി ആരാണോ ശരീരം വെടിയുന്നത് അവർക്ക് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ പ്രണവോപാസനയാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് പ്രണവത്തെ ഉപാസിക്കേണ്ടത് പ്രണവ മന്ത്രം അപ്പൊ ആരാണ് ഉപാസിക്കേണ്ടത് എന്ന് പറയുന്നത് ഇപ്പൊ ജീവൻ മുക്തി വന്നിട്ടില്ല ഒരാൾക്ക് അതുപോലെ ജ്ഞാനാനുഭവം വ്യക്തമായിട്ട് ഉണ്ടായിട്ടില്ല ബ്രഹ്മാനുഭവം ഉണ്ടായിട്ടില്ല വ്യക്തമായിട്ട് പക്ഷേ സത്യം എന്താണെന്നുള്ളത് സിദ്ധാന്തപരമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ബുദ്ധിയുടെ തലത്തിൽ അറിഞ്ഞിട്ടുണ്ട് ഉപദേശ രൂപേണൊക്കെ കിട്ടിയിട്ട് ഇതാണ് സത്യം നമ്മളൊക്കെ അവസ്ഥ ഏതാണ് സത്യം എന്താണ് നമ്മൾക്ക് സിദ്ധാന്തപരമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അപ്പോ ആ സിദ്ധാന്തപരമായി അറിഞ്ഞ ആ സത്യത്തെ ആ വസ്തുവിനെ സാക്ഷാത്കരിക്കാനായിട്ട് എന്ത് വേണം പ്രണവോപാസന ചെയ്യാവുന്നതാണ് അപ്പൊ പ്രണവോപാസനയിലും മുഴുകുന്നവരുടെ മാർഗമാണ് ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് പ്രണവോപാസന ചെയ്യേണ്ടത് അപ്പൊ എന്താ വെച്ചാൽ വളരെ കാലം പ്രണവം ഉപാസിച്ച് ഉറപ്പിക്കണം ഉള്ളിൽ ആദ്യം പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് മാത്രം ഉറപ്പിക്കാൻ കിട്ടില്ല അത് അപ്പൊ എന്ത് വേണം നിരന്തരമായിട്ട് പ്രണവം ഉപാസിച്ച് അത് ഉള്ളില് ദൃഢമാവണം പ്രണവോപാസന ദൃഢമായാൽ പിന്നെന്ത് ചെയ്യണം ശരീരം വിടുന്ന സമയത്ത് മരണസമയത്ത് ആ പ്രണവത്തെ സർവേശ്വര ഭാവനയോട് ഉച്ചരിക്കണം എന്നാണ് ഇത് ഈശ്വരനാണ് ബ്രഹ്മമാണ് സങ്കല്പത്തോടുകൂടി നീട്ടി ഓംകാരം ഉച്ചരിക്കുന്ന ആള് പ്രണവോപാസന ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് ക്രമമുക്തി നേടാൻ സാധിക്കുന്നതാണ് ക്രമമുക്തി നേടാനായിട്ട് സാധിക്കുന്നതാണ് അവർ അപ്പൊ ഇവിടെ പ്രണവോപാസന എന്ന് പറയുന്നത് സഗുണോപാസനയുടെയും നിർഗുണോപാസനയുടെയും രണ്ടും കൂടി ചേർന്നാണ് ഈ പ്രണവോപാസന ഓംകാരത്തില് സഗുണോപാസന അടങ്ങിയിരിക്കണം നിർഗുണോപാസന അടങ്ങിയിരിക്കണം പ്രണവോപാസനയിൽ അല്ലെ സഗുണോപാസന എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ഇഷ്ടദേവതാ രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക ആണ് സഗുണോപാസന പക്ഷേ അങ്ങനെ ഏകാഗ്ര ഇഷ്ടദേവതയിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സിനും മോക്ഷം കിട്ടണ ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ ആ രൂപത്തെ മാറ്റിയാലേ പറ്റുള്ളൂ ആ രൂപത്തിൽ കുടുങ്ങി കിടന്ന മോക്ഷം കിട്ടില്ല ആ ഇഷ്ടദേവതയുടെ രൂപവും ഉള്ളിൽ നിന്ന് പോണം അപ്പോഴേ ആത്മസാക്ഷാത്കാരം കിട്ടുള്ളൂ നേരെ മറിച്ച് പ്രണവോപാസന ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പ്രണവോപാസനയില് തുടക്കത്തില് ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ആ ശബ്ദത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന് സഗുണമായ ഒരു ആശ്രയം കിട്ടുകയാണ് ഓം എന്ന ആ തുടക്കത്തില് പക്ഷെ അവസാനിക്കുന്നത് എങ്ങനെയാണ്
അത് നിർഗുണഭാവത്തിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ നിർഗുണഭാവത്തിൽ അവസാനിച്ച് നേരിട്ട് ആത്മസ്വരൂപത്തിലേക്ക് എത്തുന്നതാണ് ഓംകാരം എന്നാണ്. അതാണ് അതിന്റെ ഗുണം. മനസ്സിലായോ? ഇഷ്ടദേവതാ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റക്കായാലും ബുദ്ധിമുട്ടാണ്, മോക്ഷം കിട്ടില്ല. കാരണം അവസാനം ആത്മസാക്ഷാത്കാരം കിട്ടുന്ന ആ ഇഷ്ടദേവതയുടെ രൂപം മനസ്സിൽ നിന്ന് പോയാലേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഓംകാരം ഉച്ചരിക്കുമ്പോൾ പ്രണവോപാസനയിൽ തുടക്കത്തിൽ സഗുണമായ ഒരു ആശ്രയമാണ് കിട്ടുക ഓം, പക്ഷെ അവസാനം നിർഗുണഭാവത്തിലേക്ക് പോകും, ആത്മസ്വരൂപത്തിൽ എത്തും എന്നാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓം എന്ന് പറയുന്നത് മൂന്ന് വർണ്ണങ്ങൾ ചേർന്നാണ് ഓം. അതെല്ലാവർക്കും അറിയാം അല്ലെ? എന്തൊക്കെയാണ്? ആ ഉ മ, ഇത് മൂന്നും കൂടി ചേർന്നാണ് ഓം എന്ന് പറയുന്നത്. ആ എന്നുള്ളത് തുടക്കം ആരംഭമാണ്, ആ തുറന്ന്, ആ എന്നുള്ളൊരു എന്താണ് തുറന്ന ആ ആരംഭിക്കുകയാണെല്ലാം അല്ലെ? ശരിയല്ല, തുടക്കാണ്. അപ്പൊ അതിൽ തുടങ്ങി പിന്നെ ഉ മ എന്നുള്ള വർണ്ണത്തിൽ ചുരുങ്ങണ ആ ശബ്ദം, ആ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയുമോ? അങ്ങനെ ആ ഓം എന്നുള്ള ശബ്ദത്തിന്റെ ഉച്ചാരണം അവസാനം വെറും ധ്വനി മാത്രമായിട്ട് തീരുന്നു. അങ്ങനെ ആ ധ്വനിയും അവസാനിച്ച് അത് ആ ബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കുകയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓം അത് ആദ്യം ഇങ്ങനെ തുടങ്ങി വരുന്നു, പിന്നെ അങ്ങനെ അത് ലയിച്ചു ചേരുന്നത് ബ്രഹ്മത്തിലാണ് എന്നാണ്, നിശ്ചലതയിലാണ് ലയിച്ചു ചേരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടിയോ? അപ്പൊ ഓം എന്ന ആ പ്രതീകവുമായിട്ട് മനസ്സ് താതാത്മ്യം പ്രാപിക്കും പ്രണവോപാസനയിലൂടെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ പ്രണവം ഉച്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഉച്ചാരണത്തിലൂടെ ഓം ആ പ്രതീകവുമായിട്ട് മനസ്സ് ഐക്യപ്പെടുന്നു. പിന്നെ അതിലൂടെ ആ എന്ന് പറഞ്ഞ് ചുരുങ്ങുന്ന സമയത്ത് അങ്ങനെ അതിന്റെ ശബ്ദത്തിന്റെ അവസാന ഘട്ടത്തില് നേരത്തെ പറഞ്ഞു ആ ശബ്ദത്തിന് ആ ധ്വനി തന്നെ ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് പറഞ്ഞു. അതോടുകൂടി മനസ്സ് അതിന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന, അപ്പൊ അതോടുകൂടി മനസ്സും ബ്രഹ്മത്തിൽ ചെന്ന് പറ്റും എന്നാണ് പറയും. മനസ്സിലായോ? പിടികിട്ടിയോ? അതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് അതാണ്, അതിലേക്ക് ചെന്നെത്തും. അപ്പൊ അതുകൊണ്ടാണ് പ്രണവോപാസന സഗുണോപാസനയുടെയും ഭാഗമാണ് നിർഗുണോപാസനയുടെയും. നിർഗുണോപാസനമാണ് രൂപമില്ലാത്തത്, സഗുണോപാസന ഒരു രൂപത്തിൽ ഉപാസന ചെയ്യുന്നത്. ഇത് രണ്ടിന്റെയും ഭാഗമാണ് പ്രണവോപാസന എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ സത്യത്തിന്റെ അല്ലെങ്കിൽ ആ ബോധവസ്തുവിന്റെ എല്ലാ സ്റ്റേജും എല്ലാ അനുഭവിക്കുന്ന എല്ലാ അനുഭവ ഘട്ടങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൂർണ്ണ പ്രതീകമാണ് ഓം എന്ന് പറയുന്നത്. കാരണം ഈ ബോധവസ്തുവിന്, സത്യവസ്തുവിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് നാല് രീതിയിലാണ് അനുഭവിക്കാൻ പറ്റുക ബ്രഹ്മത്തിന്, അല്ലെ? നാല് രീതി, നാല് സ്റ്റേജിൽ ബ്രഹ്മത്തിനെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും, നാല് ഘട്ടങ്ങളായിട്ട് അനുഭവിക്കാൻ പറ്റും. ഒന്ന്, ബ്രഹ്മത്തിനെ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങളിലൂടെ ചുറ്റുപാട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, അതും ബ്രഹ്മമാണ് അല്ലെ? ശരിയല്ലേ? അങ്ങനെ ഒരു അനുഭവം നമ്മൾക്കുണ്ട്. ഇത് ഒരു ഒരു സ്റ്റേജ് അതാണ്. ഉണർന്നിരുന്ന് നമ്മൾ ജാഗ്രതാവസ്ഥയിലിരുന്ന് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് അതൊരു സ്റ്റേജാണ്. ആത്മാനുഭവത്തിന്റെ ഒരു സ്റ്റേജാണ് യഥാർത്ഥത്തിൽ. ഇത് ജാഗ്രത അവസ്ഥ ആണ്, ഈ അനുഭവത്തിൽ ജാഗ്രത അവസ്ഥയുള്ള അനുഭവമാണ്. അപ്പം ആ പ്രണവത്തിലെ ആ എന്നുള്ള ആദ്യത്തെ വർണ്ണം എന്ന് പറയുന്നത് ഈ ജാഗ്രത അവസ്ഥയുടെ പ്രതീകമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയാണ്. മൂന്നവസ്ഥകളുണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. രണ്ടാമത്തെ സ്വപ്നാവസ്ഥയാണ്. അപ്പൊ സ്വപ്നാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉള്ളിൽ അടങ്ങി ഉള്ളിൽ ചെറിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ച് അനുഭവിക്കുക, അതാണല്ലോ സ്വപ്നം. സ്വപ്നത്തിൽ നമ്മൾ വേറൊരു ലോകമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ശരിയല്ല? സ്വപ്നത്തിൽ നമ്മൾ ഈ പറഞ്ഞുള്ള ജാഗ്രത അവസ്ഥയുള്ള ലോകമല്ല സ്വപ്നത്തിലുള്ളത്, സ്വപ്നത്തിൽ വേറൊരു ലോകമാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രത അവസ്ഥയിൽ ആ ഉണർവ് അല്ലെ, അത് ഉള്ളിൽ അടങ്ങുന്നു, മനസ്സും ഇന്ദ്രിയങ്ങളും. നേരത്തെ ഇന്ദ്രിയങ്ങൾ വഴി പുറത്തു പോയിട്ട് പുറമെയുള്ള ലോകത്തെ ആസ്വദിക്കുന്നു, അത് ബ്രഹ്മത്തിന്റെ ഒരു സ്റ്റേജ്, അനുഭവ ബ്രഹ്മാനുഭവത്തിന്റെ ഒരു സ്റ്റേജ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? വേക്കപ്പ് വേക്കപ്പ്. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോയിട്ട്, ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോയിട്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, അത് ബ്രഹ്മ അനുഭവത്തിന്റെ ഒരു സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് ഈ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ഉള്ളിൽ അടങ്ങി സ്വയമേവ ഉള്ളിൽ ഒരു ലോകം സൃഷ്ടിക്കുന്നു, എന്നിട്ട് അതിനെ അനുഭവിക്കുക. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്, ഇത് സ്വപ്നാവസ്ഥയാണ്.
അപ്പോൾ പ്രണവത്തിലെ ഊ എന്നുള്ള വർണ്ണം സ്വപ്നാവസ്ഥയുടെ പ്രതീകമാണ്. ആ എന്നുള്ളത് ജാഗ്രത്, ഊ എന്നുള്ളത് സ്വപ്നം. ഇനി ആ സ്വപ്നവും അടങ്ങുമ്പോൾ ഏതിലേക്കാണെത്താ? സുഷുപ്തിയിൽ, ഗാഢമായ നിദ്രയിൽ ലയിക്കും. അത് ബോധത്തിന്റെ മൂന്നാമത്തെ, ബ്രഹ്മത്തിന്റെ മൂന്നാമത്തെ അനുഭവ ഘട്ടമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പൊ പ്രണവത്തില് മ എന്നുള്ള വർണ്ണം ആ സുഷുപ്തി അവസ്ഥയുടെ പ്രതീകമാണ്. അപ്പൊ ഓംകാരത്തിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി മൂന്നവസ്ഥകളും അടങ്ങി, മൂന്നും വന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയോ, ഇനി തുടർന്ന് അത് മൂന്ന് അവസാനിക്കുന്നില്ല, തുടർന്ന് പിന്നെ എവിടെയാണ് അവസാനിക്കുന്നത്? അടുത്ത ഒരു അനുഭവം കൂടി വരുന്നുണ്ട്. ജാഗ്രത അവസ്ഥയുടെ അനുഭവമില്ല, സ്വപ്നത്തിന്റെ അനുഭവമില്ല, സുഷുപ്തിയുടെ അനുഭവം ഒന്നുമില്ല. ഇത് മൂന്നും ഇല്ലാത്ത ബോധത്തിന്റെ ശുദ്ധമായ ഒരു അനുഭവസ്ഥിതിയുണ്ട് അവിടെ, പ്യുവർ കോൺഷ്യസ്നസ്. അത് മാത്രമേ ഉള്ളൂ. അതാണ് അടുത്ത നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനാണ് തുരിയാവസ്ഥ എന്ന് പറയുന്നത്. തുരിയം, അവിടെ ബോധം അത് മാത്രമേ ഉള്ളൂ. അതാണ് തുരിയം എന്ന് പറയുന്നത്. അപ്പൊ ആർക്കാണ് ഈ തുരിയാവസ്ഥ അനുഭവിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന് പൂർണ്ണമായും ഉപശമം വന്ന യോഗിമാർക്ക് മാത്രമേ ഈ അവസ്ഥ അനുഭവപ്പെടാൻ പറ്റുള്ളൂ എന്നാണ്. മനസ്സങ്ങേയറ്റം ഉപശമം പ്രാപിക്കണം, ശാന്തി പ്രാപിക്കണം. അപ്പൊ പ്രണവം ഉച്ചരിച്ച്, ഓം ഉച്ചരിച്ച് അതിന്റെ അവസാനത്തെ ആ ധ്വനിയും, ആ ധ്വനിയുടെ ആ ശബ്ദ, ആ ധ്വനി അതും അവസാനിക്കുമ്പോൾ ഒരു അവസ്ഥയാണ് ഇത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഇത് മൂന്നും കടന്നുള്ള ഒരു അവസ്ഥയാണ്, ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ ആ ബ്രഹ്മത്തിന്റെ എല്ലാ അനുഭവ അവസ്ഥകളും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഓംകാരം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഈ എല്ലാ അവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. അത് ഉപാസിക്കുന്ന ആളുകളുടെ മനസ്സിന് ഒരാശ്രയമായി മാറുന്നു ഓംകാരം. എന്നിട്ടോ എന്തിനാണ് ആശ്രയമായി മാറുന്ന? നേരിട്ട് ബ്രഹ്മത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്ന പൂർണ്ണ പ്രതീകമാണ് ഓം എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിന് ഓം ഇത്തി ഏകാക്ഷരം ബ്രഹ്മ എന്ന് പറയാനുള്ള കാരണം. ഏകാക്ഷരമായ ബ്രഹ്മമാണ് ഓംകാരം എന്ന് പറയാനുള്ളത്. അപ്പൊ ഏകാക്ഷരമായ ഒരേ ഒരു അക്ഷരമായ ബ്രഹ്മം തന്നെയാണ് ഓം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ ക്രിയ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ചൊല്ലാറുള്ളതാണ് അല്ല, ഓംകാരധ്വനിയിലൂടെയാണ് നമ്മൾ അത് ചെയ്യാറുള്ളത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്, ബ്രഹ്മത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊക്കെ ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മവിചാരം ചെയ്ത് ആ സത്യത്തിൽ എത്താൻ കഴിയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഉപാസന ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ആത്മവിചാരത്തിലൂടെ തന്നെ അതിലേക്ക് എത്താനായിട്ട് പറ്റും. അവർക്ക് വേറെ ഉപാസനകളൊന്നും വേണ്ട. ഇനി ഉപാസന ചെയ്താലും തെറ്റൊന്നുമില്ല, ദോഷമൊന്നുമില്ല, ചെയ്യുന്നുണ്ട്, ദോഷമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യമില്ല എന്ന് പറയാം. പക്ഷേ ഇത് പ്രധാനമായിട്ടും ആർക്കാണ് ഉപദേശിക്കണത് ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യമ തരത്തിലുള്ള ആളുകൾക്ക്, അതുമല്ലി മന്ദമായ ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ ബുദ്ധി ഷാർപ്പ് ഷാർപ്പ് അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പ്രണവോപാസന എന്നാണ്. അത് ശങ്കരാചാര്യ തന്റെ ഭാഷ്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ്. അപ്പൊ അവസാന സമയത്ത്, മരിക്കുന്ന സമയത്ത് ഈ പ്രണവം സ്മരിക്കുന്ന, പ്രണവോപാസന അല്ലെങ്കിൽ പ്രണവ സ്മരണ ചെയ്യുന്ന ആളുടെ ക്രമമുക്തി അല്ലെ, അത് നേരത്തെ അത് പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ക്രമത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ആ സമയത്ത് അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇനി വിചാരം കൊണ്ട് ബ്രഹ്മപ്രാപ്തി നേടും, അതേപോലെ ഉപാസന കൊണ്ടും ഒക്കെ ബ്രഹ്മപ്രാപ്തി നേടാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, വിചാരം ചെയ്യുന്നതുകൊണ്ട് ഇത് നേടാൻ അത്ര എളുപ്പമായിട്ട് നേടാൻ പറ്റുമോ? അതാണ് അടുത്ത സംശയം. അതുപോലെ ഇങ്ങനെ ഉപാസിക്കുന്നത് കൊണ്ട്, പ്രണവോപാസനയെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഉപാസന ചെയ്യുന്നത് കൊണ്ടൊക്കെ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇതൊക്കെ അത്ര എളുപ്പത്തിൽ കിട്ടുന്നതാണോ എന്നാണ് അടുത്ത സംശയം. ആ സംശയത്തിലുള്ള മറുപടിയാണ് അടുത്ത 14-ാമത്തെ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അതും കൂടി ചൊല്ലിക്കോളൂ, 14-ാമത്തെ ശ്ലോകം. അനന്യചേതാ സതതം വ്യോമാസ്മിരതി നിത്യശഃ തസ്യാഹം സുലഭപാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. സംശയം ഇതാണ്, ഇത് അത്ര സുലഭമാണോ എന്നുള്ളതാണ് സംശയം. ഇങ്ങനെ ഉപാസനയിലൂടെയും
അതുപോലെ വിചാരത്തിലൂടെ, ആത്മവിചാരത്തിലൂടെ ഒക്കെ നേടാൻ പാകത്തില്, ബ്രഹ്മവിചാരത്തിലൂടെ ഒക്കെ നേടാൻ പാകത്തില് അത്ര സുലഭമാണോ ഇത്, ഈ ഒരു ബ്രഹ്മപദം എന്നാണ് അടുത്ത സംശയം. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? അനന്യചേതാഹ സതതം യോ നാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അനന്യചേതാഹ അർജുനോട് പറയുന്ന പാർത്ഥ, അല്ലയോ അർജുന, സതതം, സതതം എന്ന എല്ലായ്പ്പോഴും സദാസമയത്തും അനന്യചേതാഹ, അനന്യചേതാ എന്ന് പറഞ്ഞാൽ വേറൊന്നിലും ചെന്നു പറ്റാത്ത മനസ്സ്, വേറൊന്നിലും മനസ്സ് ചെന്നു പറ്റാതെ, മനസ്സ് വേറൊന്നിനോടും മുട്ടി നിൽക്കാതെ ആരാണോ ഇഹ, ആരാണോ നിത്യശാദ ദിവസേന, ആരാണോ ദിവസേന മാം സ്മരതി, എന്നെ സ്മരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ സമയത്തും മനസ്സ് വേറൊന്നിലും ചെന്ന് പറ്റാതെ ആരാണോ ദിവസവും എന്നെ സ്മരിക്കുന്നത്. നിത്യയുക്തസ്യ തസ്യ യോഗിനഃ, എപ്പോഴും എന്നോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ആ യോഗിക്ക് അഹം സുലഭനാണ്, ഞാൻ സുലഭനാണ്, ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് എന്ന് പറയുന്നു ഭഗവാൻ. കേൾക്കുന്നുണ്ട് എല്ലാവരും? യെസ്. അപ്പൊ ഭഗവാൻ ഓരോ നിമിഷവും അവൈലബിൾ ആവും, വളരെ സുലഭമായിരിക്കും. എപ്പോഴാ? അതിനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നാണ് പറയുന്നത്. അർജുനോട് പറയാം, അല്ലയോ അർജുന, എല്ലാ സമയത്തും മനസ്സ് വേറൊന്നിലും ചെന്ന് പറ്റാതെ, നമ്മളെ മനസ്സിന്റെ ഒരു കുഴപ്പം അതാണ്, പലതിലും ചെന്ന് പറ്റിക്കിടക്കുക മനസ്സ്. അപ്പൊ പിന്നെ ഭഗവാനെ നമുക്ക് കിട്ടില്ല അല്ലേ? കാരണം മനസ്സ് വേറെ എന്തിലൊക്കെയോ പറ്റിക്കിടക്കുകയാണ്. എന്തിലൊക്കെയോ എന്ന് പറഞ്ഞാൽ എന്തിലൊക്കെ പറ്റിക്കിടക്കും? പലതിലും ആവാം അല്ലെ, നമ്മളുടെ ബന്ധങ്ങളിലാവാം, കുടുംബ ബന്ധങ്ങളിലാവാം, മക്കളിലാവാം, പിന്നെ എന്താണ് സ്വത്തിലാവാം, വീടിലാവാം, പണത്തിലാവാം, ഇതിലൊക്കെ അങ്ങനെ പറ്റിക്കിടക്കാം മനസ്സ്. അപ്പൊ അങ്ങനെ മനസ്സ് പറ്റി നിൽക്കുമ്പോൾ ഈശ്വരനെ നമുക്ക് സുലഭമാവില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നതാണ്, എല്ലാ സമയത്തും വേറൊന്നിലും മനസ്സ് ചെന്ന് പറ്റാതെ ആരാണോ ദിവസവും ദിവസേന എന്നെ സ്മരിക്കുന്നത്. അപ്പൊ മനസ്സ് വേറൊന്നിനോടും ഒട്ടലില്ലാതെ ദിവസവും എന്നെ സ്മരിക്കുന്ന ആള് എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കും എന്നാണ് പറയുന്നത്. എല്ലായ്പ്പോഴും എന്നോട് പറ്റി നിൽക്കുന്ന ആ യോഗിക്ക്, അങ്ങനെയുള്ള ഒരു യോഗി എന്നാണ് പറയുന്നത്, ആ യോഗിക്ക് ഞാൻ എപ്പോഴും എവിടെയും എളുപ്പത്തിൽ ലഭ്യനാണ് എന്നാണ് പറയുന്നത്. അവരുടെ കൂടെ ഞാൻ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. കേട്ടോ? കേട്ടല്ലോ എല്ലാവരും? യെസ്. അപ്പൊ ഭഗവാൻ എപ്പോഴും കൂടെ നിർത്താൻ ഇതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക, ആ സ്മരണ എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അവർക്ക് ഞാൻ അവൈലബിൾ ആണ്, സുലഭ തസ്യാഹം സുലഭമാണ്, അവർക്ക് ഞാൻ സുലഭനാണ്. അപ്പോ എങ്ങനെയാണ് അതിപ്പോഴും സ്മരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവിടെ നമ്മൾ പലത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, അതില് ഈ ഭഗവാൻ എങ്ങനെ നമ്മൾ സ്മരിക്കുക, അതിന് പല മാർഗങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സത്യം ഒന്നുകൂടെ ഉറപ്പിച്ചാൽ മതി. എന്താണ് അവിടെ വസ്തു? സത്യം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരേ ഒരു സത്യത്തിന്റെ, ആ ഒരേ ഒരു വസ്തുവിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് ഈ കാണുന്ന പ്രപഞ്ചമായി കാണുന്ന പ്രതിഭാസങ്ങൾ മുഴുവൻ. ഇതൊരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇത്. ഉള്ളത് ഭഗവാൻ മാത്രമാണ്. അപ്പൊ ഈ പ്രപഞ്ചം നമുക്ക് ചുറ്റും എന്തെല്ലാം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ ആ സത്യത്തിന്റെ ഒരേ ഒരു വസ്തുവിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പൊ ഈ രഹസ്യമാണ്, ഈ സത്യത്തിനെ കുറിച്ച് ഈ രഹസ്യമാണ് ഗുരു ഉപദേശിച്ചു തരിക. തത്വമസി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു തരുന്നതാണ്. അപ്പൊ ഈ സത്യം ഗുരുവിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? ആ കേട്ട സത്യത്തെ അനുഭവത്തിൽ വരുത്താനാണ് പിന്നെ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത്. സാധനാനുഷ്ഠാനങ്ങളുടെ അത് അനുഭവത്തിൽ വരുത്താൻ പറ്റൂ. മനസ്സിലായോ? അപ്പൊ ഈ സാധനാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉപാസനകൾ കൊണ്ട് അല്ലെങ്കിൽ വിചാരം ചെയ്തുകൊണ്ട് നമ്മളുടെ മനസ്സ് ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ശുദ്ധീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിനെ കണ്ടെത്തുകയാണ് എന്നാണ് പറയുന്നത്. ഉള്ളിലും പുറത്തും നിലനിൽക്കുന്ന വസ്തുവിനെ കണ്ടെത്തുന്നു. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാലോ പിന്നെ പുറത്ത് എവിടെയും ആ ഒരു വസ്തുവിനെ മാത്രമേ ആ വ്യക്തി കാണുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടെങ്കിലും കാണുന്നത് ആ ഭഗവാൻ മാത്രം, ആ ഒരു വസ്തു മാത്രം. ഇതിനാണ് അനന്യചേത എന്ന് പറയുന്നത്. അനന്യചേതസ്ത്വം എന്ന് പറഞ്ഞാൽ അതാണ്, എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ വേറൊന്നും കാണുന്നില്ല എന്നാണ്. ആ മനസ്സിൽ വേറൊന്നും കാണുന്നില്ല.
ഒരു സത്യത്തെ മാത്രമേ കാണുന്നുള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ മനസ്സിന് ചെന്ന് പറ്റാൻ വേറെ ഒന്നുമില്ല. അപ്പൊ അതോടെ ആ ഒരു ബ്രഹ്മത്തെ തന്നെ എല്ലായിടത്തും കണ്ട് അനുഭവിച്ച് തന്റെ നിത്യേനയുള്ള കർമ്മങ്ങള് വ്യവഹാരങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലായ്പ്പോഴും ബ്രഹ്മത്തിൽ ചേർന്ന് നിൽക്കുന്ന നിത്യയുക്തൻ എന്നാണ് അവര് പറയുക. നിത്യയുക്തനായിട്ട് ഭവിക്കുന്നു അങ്ങനെയുള്ളവരെ നിത്യയുക്തൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള നിത്യയുക്തന് ആ ബ്രഹ്മം എന്ന് പറയുന്നത് സുലഭമാണ്, കാരണം അദ്ദേഹം നോക്കുന്നിടത്തൊക്കെ അതിനെ മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലായോ? അതിനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് എപ്പോ എവിടെ നോക്കിക്കഴിഞ്ഞാലും ബ്രഹ്മത്തെ തന്നെയാണ് അനുഭവിക്കാൻ കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഈ ബ്രഹ്മം അങ്ങനെ സുലഭമായി നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് നേട്ടം? അതിനുള്ള മറുപടിയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. യെസ്, ഓക്കെ, റൈറ്റ്. യെസ്, നമുക്ക് കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കൂ. ബി വിത്ത് യുവർ സെൽഫ്. ശമിത്യുപസീദൃശന്നഗ്നേ വിശ്വാനര്യ ഇലസ്പതി സമിധ്യസീസനോപശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാം സിജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതി സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാജുഹൂമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാവസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്തുഗ്നയേ നമ പൃഥിവീ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.